അതിനായിട്ട് ഞാൻ ഒരു കട്ടിലുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന്റെ രണ്ട് സൈഡിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തത്. അപ്പൊ ഞാൻ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എത്ര പേപ്പർ എന്ന് വെച്ചാൽ ഇതുപോലെ 1, 2, 3 പേപ്പർ എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അപ്പൊ ഞാനിതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ സെൻട്രൽ പോയിന്റിൽ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സെൻട്രൽ പോയിന്റിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഇത്രയും പേപ്പറാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒരു പേപ്പർ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ റോൾ ചെയ്യാം. അപ്പൊ ഞാൻ റോൾ ചെയ്തിട്ടുണ്ട് പശുക്കുന്നത്. അങ്ങനെ നമുക്ക് ഇനി ഇത് ഫുള്ള് റോൾ ചെയ്തിട്ട് ഇത്രയും സ്റ്റിക്സ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ഒരു പീസ് എടുക്കുന്നുണ്ട്. ഇതിനെ നമുക്കൊന്നും കൂടി കട്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ എന്താ കാട്ടുന്നതെന്ന് വെച്ചാല് ഈ പശു തിരിച്ചു ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. അതുപോലെ രണ്ടു സൈഡിലും നമുക്ക് വെക്കാം. ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ടല്ലോ. ഇതിനെ നമുക്ക് ഈ സൈഡും ഈ സൈഡും കുറച്ച് പശ തേച്ചതിന് ശേഷം ഇങ്ങനെ. അപ്പൊ നമുക്ക് ഇതും കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് നന്നായി ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ ഒരു കുഞ്ഞു പോട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നന്നായി ഒട്ടിയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ എനിക്കിത് നല്ല ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്കിതുപോലെ വീണ്ടും ഇത്ര അട്ടയാക്കിയതിന് ശേഷം നമുക്ക് പെൻസിൽ വേണമെങ്കിൽ വെക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ കുഞ്ഞ് ഫ്ലവർ പോട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയില് എന്തൊക്കെ ഊട്ടാൻ നോക്കൂ. നമുക്കിതൊക്കെ നമ്മള് വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൽ വെച്ചെടുക്കാനായിട്ട് നല്ല അടിപൊളിയാവും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പോട്ടൊക്കെ. ഞാൻ ഇത് വേറെ ചെയ്തിട്ടാട്ടെ. ഇത് കളർ ഇതിന്റെ അടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ ഞാൻ വേറെ കളറാണ് ഇത്. നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇത്. അതുപോലെ തന്നെ ഇത് ബാസ്ക്കറ്റിലാക്കിയിട്ടത് നമുക്ക് ഇതിൻ്റെ ഒപ്പം വയ്ക്കാം. അപ്പം ഞാനത് കാണിച്ചു തരാം, നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതെല്ലാതും ഇങ്ങനെ ചെയ്യാം. നമ്മുടെ ഫോട്ടോ ഇവിടെ റെഡി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി.
അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. Thank you.